2023 നമ്മുടെ പടിവാതിക്കലെത്തി. എപ്പോഴും നമുക്ക് മുമ്പിലേക്ക് നോക്കുമ്പോൾ എന്താണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഉള്ളൊരു ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ സമയം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ചില ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ മോശയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൻ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുന്ന ഒരു സന്ദർഭം നമുക്ക് ഓർമ്മയുണ്ടാകും. കാളക്കുട്ടി ഉണ്ടാക്കിയതിന് ശേഷം ദൈവത്തിൻ്റെ കോപം ഉണ്ടായതായിട്ടുള്ള സമയത്ത് മോശ പറഞ്ഞു, ആരെങ്കിലും യഹോവയുടെ പക്ഷത്തുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവ്യ കുടുംബം അങ്ങനെ തന്നെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ലേവ്യ ഗോത്രം, നമുക്കറിയാം മോശയും ഒരു ലേവ്യനായിരുന്നു എന്ന്. നമുക്ക് മോശയുടെ മാതാപിതാക്കളെ കുറിച്ചും നമ്മൾ ചില കാര്യങ്ങൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അവർ മോശയെ ദിവ്യ സുന്ദരനായിരുന്നു എന്ന് കണ്ടു എന്ന് അവർ അത് മനസ്സിലാക്കി. ദൈവികമായിട്ടുള്ള ഒരു സൗന്ദര്യം ഈ കുഞ്ഞിനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ 3 മാസം ഒളിപ്പിച്ചു വെച്ചത്. അതുപോലെ തന്നെ അഹരോനെ കുറിച്ചും ആണെങ്കിലും മിറിയാമിനെ കുറിച്ചാണെങ്കിലും അവരും ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് ഒരുക്കമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ ആ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മളും നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള നമ്മുടെ ക്രിസ്തീയ വിശ്വാസവും നടപ്പും ജീവിതവും ഒക്കെ എങ്ങനെയുള്ളതാണെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുടുംബങ്ങളാണ് ദൈവം കുടുംബങ്ങൾ എന്ന് പറയുന്നതാണ് ദൈവം സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബങ്ങളായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി യോശുവയും പറഞ്ഞു അല്ലേ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ കർത്താവിന് വേണ്ടി മാറ്റപ്പെട്ട ഒരു കുടുംബമായിരുന്നു യോശുവയുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു തീരുമാനമാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതുപോലെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ, കുടുംബമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ദൈവത്തെ മാനിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന. അതിലൂടെ ദൈവം നമ്മളെ ആ സമയത്ത് മാനിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക. ഇനിയും വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളത്, നമ്മളുടെ ദൈവവുമായിട്ടുള്ള ആ നിൽപ്പ് അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാമോ? മറ്റുള്ളവരോട് നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ സാക്ഷികളായിട്ട് ഇരുന്നിട്ടുണ്ടോ? ഞാൻ ആരാണ്, ഞാൻ കർത്താവിൻ്റെ ഒരു ശിഷ്യനാണ് എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ അത് പറയുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ ജീവിതം അവർ വാച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മുടെ ക്രിസ്തീയ നടപ്പ്, നമ്മുടെ ജീവിതം അവർ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകതകൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം ആർക്ക് കിട്ടും? ദൈവത്തിന് തന്നെ കിട്ടും. അല്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണ് കിട്ടുന്നത്. കാരണം നമ്മൾ നല്ല ജീവിതം നയിക്കുന്നത് കൊണ്ട് ആള് നല്ലതാന്ന് പറയും, അല്ലാതെ കർത്താവിന് അതുമൂലം ഒരു മഹത്വം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. സോ ഇതും ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മൾ ആരാണ്, എങ്ങനത്തെ വ്യക്തിയാണെന്ന് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക മാത്രമല്ല, അത് ആദ്യമേ തന്നെ പ്രസ്താവിച്ചിട്ട് പിന്നെ ജീവിതത്തിൽ അത് കാണിക്കുമ്പോൾ കർത്താവിന് അതിന് മൂലം മഹത്വം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സംസാരം. കാരണം നമുക്കറിയാം നാവ് ഒരു ചുക്കാനാണ്. നമ്മുടെ കപ്പൽ, ജീവിതമാകുന്ന കപ്പൽ ഏത് ദിശയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് നാവാണ്, നമ്മുടെ തന്നെ നാവ്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ നാവ് കൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം ഇന്ന് നമ്മൾ പറയുന്നതാണ് നാളെ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ 2023 എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അത് നമ്മുടെ നാവാണ്. നമ്മൾ ദൈവ വചനത്തിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഓരോന്നും എടുത്ത്
നമുക്ക് വേണ്ടി അത് പ്രസ്താവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കാണാനായിട്ട് തുടങ്ങും. സോ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ വർഷം എന്ന് നോക്കുക, ഇല്ലെങ്കിൽ അതിനൊരു കറക്ഷൻ നമുക്ക് എടുക്കാനായിട്ട് തീരുമാനിക്കുക. നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് ദൈവവചനത്താൽ, ദൈവവചനമാണ് നമ്മളെ നയിക്കേണ്ടത്. അത് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടേണ്ടത് ആവശ്യമാണ്. അതിനാണ് കൺഫെഷൻ എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു കൺഫെസ് ദ വേർഡ് ഓഫ് ഗോഡ് വാട്ട് എവർ വി നീഡ് ടു സീ ഇൻ അവർ ലൈഫ്സ്. ഹല്ലേലൂയ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. വേറെ ഒരു കാര്യം കൂടെ എനിക്ക് ഒരു ദൈവം കാണിച്ചു തന്ന ഒരു കാര്യമാണ്, ആരെയാണ് നമ്മൾ കൂടുതൽ മാനിക്കുന്നത്? ദൈവത്തെയാണോ അതോ നമ്മുടെ സ്ഥാനമാനങ്ങളാണോ? നമ്മുടെ മറ്റുള്ള ആളുകളുടെ മുമ്പിലുള്ള നമ്മുടെ മാനത്തെയാണോ നമ്മൾ വലുതായി കാണുന്നത്? ദൈവത്തെ മാനിക്കുവാൻ നമ്മൾ തുടങ്ങുന്നതായിട്ടുള്ള സമയത്ത് കർത്താവ് നമ്മളെ മാനിക്കാൻ തുടങ്ങും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ തല ഉയർത്തുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് തന്നെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ്റെ നാമം എപ്പോഴും മഹത്വപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ മഹത്വപ്പെടുത്തണം, നമ്മുടെ വാക്കിലൂടെയും നമ്മൾ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഇതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.